ചേർത്തല പുതിയകാവ് ക്ഷേത്രത്തിലെ തിരുവാഭരണം മോഷ്ടം പോയി ശ്രീകോവിലിനകത്ത് സൂക്ഷിച്ചിരുന്ന തിരുവാഭരണമാണ് മോഷ്ടിച്ചത്. ഫോറൻസിക് വിഭാഗവും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. കേസിൽ സമീപ പ്രദേശങ്ങളിലുള്ള 3 പേർ നിരീക്ഷണത്തിലാണ്. ഇന്നലെ അർദ്ധരാത്രിയോടെയാണ് സംഭവം. കയറിലൂടെ പിടിച്ചിറങ്ങിയാണ് മോഷ്ടാവ് ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിച്ചത്. ശേഷം വിഗ്രഹത്തിലുണ്ടായിരുന്ന മാലയുമായി കടന്നുകളയുകയായിരുന്നു. ഏകദേശം 3 പവനോളം വരുന്ന 2 മാലകളാണ് നഷ്ടമായത്. മുൻപും പുതിയകാവ് ക്ഷേത്രത്തിൽ മോഷ്ടശ്രമം നടന്നിട്ടുണ്ട്. ഏകദേശം 3.5 പവനോളം വരുന്ന സ്വർണം നമുക്ക് ഇവിടുന്ന് ക്ഷേത്രത്തിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ക്ഷേത്രത്തിൻ്റെ പരിശുദ്ധിയെയും കളങ്കപ്പെടുത്തുന്ന രീതിയിലുള്ള ഈ നീചമായ പ്രവൃത്തിയാണ് ഇതിലൂടെ നമുക്കിവിടെ കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇത് ഒരു രീതിയിലും നമുക്ക് ഇത് വച്ചു പൊറിപ്പിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഇതെല്ലാം ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ആയിട്ടുള്ള മുന്നോട്ടുള്ള നടപടിയിൽ ഞങ്ങളിതെല്ലാം വെളിപ്പെടുത്തിയിട്ടുണ്ട്. ക്ഷേത്രത്തിൽ CCTV ഇല്ലാത്തതാ തിരിച്ചടിയാണ്. എന്നാൽ സമീപ പ്രദേശത്തെ CCTV പരിശോധിക്കുന്നുണ്ട്. 1-2 പേർ പോലീസ് നിരീക്ഷണത്തിലാണ്. ഫോറൻസിക്കും ഡോഗ് സ്ക്വാഡും സംഭവസ്ഥലത്ത് പരിശോധന നടത്തി. പ്രതിയെ ഉടൻ പിടികൂടാനാകുമെന്നാണ് പോലീസിന്റെ വിശ്വാസം. 24 ആലപ്പുഴ. മലപ്പുറം തേഞ്ഞിപ്പലം സ്റ്റേഷൻ പരിധിയിലെ 4 ക്ഷേത്രങ്ങളിലായി 41 ദിവസത്തിനിടെ നടന്ന കവർച്ചകൾക്ക് പിന്നിൽ ഒരേ പ്രതിയെന്ന നിഗമനത്തിൽ പോലീസ്. വിരലടയാള തെളിവിന്റെ പശ്ചാത്തലത്തിൽ തിരച്ചിൽ നോട്ടീസ് പുറപ്പെടുവിക്കാനാണ് പോലീസിന്റെ നീക്കം. പ്രതിയെന്ന് സംശയിക്കുന്ന എടപ്പാൾ കണ്ടനകം സ്വദേശി സജീഷിന്റെ ഫോട്ടോ തേഞ്ഞിപ്പലം പോലീസ് പുറത്തുവിട്ടു. പ്രതിയെ കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യത്തിലാണിത്. കഴിഞ്ഞ മാസം 8 തേഞ്ഞിപ്പലം ചൊവ്വയിൽ ശിവക്ഷേത്രത്തിലും വടക്കേത്തുണി സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലും പ്രതി കവർച്ചയ്ക്കെത്തിയത് ഇടിമുഴിക്കലിൽ നിന്ന് മോഷ്ടിച്ച ബൈക്കിലാണ്. ബൈക്ക് എവിടെയൊന്നും കണ്ടെത്താൻ പോലീസിന് സാധിച്ചിട്ടില്ല. തേഞ്ഞിപ്പലത്ത് മോഷണം നടത്തിയ ദിവസം ഒഴികെ പോലീസിന്റെ CCTV ക്യാമറകളിൽ ഒന്നും ആ ബൈക്കിന്റെ ദൃശ്യം പതിഞ്ഞിട്ടില്ല. ആ ബൈക്കിൽ തന്നെയാവാം ഞായറാഴ്ച പുലർച്ചെ പള്ളിക്കൽ നെടുങ്ങോട്ടുമാട് മഹാവിഷ്ണു ക്ഷേത്രത്തിലും ഒരാഴ്ച മുൻപ് പള്ളിക്കൽക്കാവ് ഭഗവതി ക്ഷേത്രത്തിലും പ്രതി കവർച്ചയ്ക്കെത്തിയതെന്നാണ് നിഗമനം. രാമനാട്ടുകരയിലെ ഒരു ബാറിൽ പ്രതിയെ ഒരാഴ്ച മുൻപ് കണ്ടതായി പറയുന്നുണ്ടെങ്കിലും പിന്നീട് വിവരം ലഭിച്ചിട്ടില്ല. പ്രതിയെ പിടിക്കാൻ DYSP നേതൃത്വത്തിൽ പ്രത്യേക സ്ക്വാഡ് രൂപീകരിച്ച് അന്വേഷണം നടത്തി വരികയാണ്. 24 മലപ്പുറം.